हेलो फ्रेंड्स किड्स एरिया ऑनलाइन എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതുവരെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ പരിചയപ്പെടുവാനായി പോകുന്നത് ബാക്ക്വേർഡ് കൗണ്ടിംഗ് ആണ്. ബാക്ക്വേർഡ് കൗണ്ടിംഗ് 6 സ്റ്റെപ്പുകളിലൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ 6 സ്റ്റെപ്പ് നിങ്ങൾ കുട്ടികളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ കുട്ടികളെ ബാക്ക്വേർഡ് കൗണ്ടിംഗ് പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ബാക്ക്വേർഡ് കൗണ്ടിംഗ് കുട്ടികൾക്ക് കണ്ടു പഠിക്കുവാനായി ഒരു വീഡിയോ തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് ഒരു വീഡിയോ ചെയ്യാം. ബാക്ക്വേർഡ് കൗണ്ടിംഗ് 10, 9, 8 ഇതുപോലെ പഠിപ്പിച്ചെടുക്കുവാൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷേ അവർ അതിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗത്തിൽ പഠിച്ചെടുക്കുകയും ചെയ്യും. അതെങ്ങനെ നമുക്ക് സാധ്യമാക്കാം എന്നതാണ് 6 സ്റ്റെപ്പുകളിലൂടെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ ഞാൻ ഒരു ഐസ്ക്രീം വരച്ചിട്ടുണ്ട്. ഈ ഐസ്ക്രീമിന്റെ പിക്ചർ ആർക്ക് വേണമെങ്കിലും വരയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റും. ഇവിടെ കുട്ടിയോട് ചോദിക്കാം, ഇവിടെ എത്ര ഐസ്ക്രീം ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ കുട്ടി ഇവിടെ നിന്ന് എണ്ണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിങ്ങൾക്ക് ഈ പിക്ചർ വരയ്ക്കുവാനായി സാധിച്ചില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ഈ ഭാഗം പാസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ മൊബൈലിൻ്റെ പുറത്ത് പേപ്പർ വെച്ച് വരച്ചെടുത്താൽ മതിയാകും. ഇവിടെ കുട്ടികളെ ആദ്യം 1, 2, 3 എത്ര ഐസ്ക്രീം ഉണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ കുട്ടി 1, 2, 3, 4, 5 ഇങ്ങനെ പറയും. ആദ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ 1 മുതൽ 10 വരെ മാത്രം മതി. 1 മുതൽ 10 വരെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാവൂ. എന്നിട്ട് കുട്ടിയോട് ചോദിക്കുക, ഇതിൽ ഏത് ഐസ്ക്രീമാണ് ആദ്യം കുടിക്കുക? ഏത് ഐസ്ക്രീമാ? ഒന്നാമത്തെ ഐസ്ക്രീം നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഒന്നാമത്തെ ഐസ്ക്രീം നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ ഐസ്ക്രീമും നമുക്ക് നഷ്ടമാകും. നമ്മൾ ഏത് ഐസ്ക്രീമാണ് ആദ്യം കുടിക്കുന്നത്? 10ാമത്തെ ഐസ്ക്രീം. ഏതാണ്? 10ാമത്തെ ഐസ്ക്രീം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം, ആദ്യം കുടിച്ച ഐസ്ക്രീം ഏതാണ്? 10. 10 കഴിഞ്ഞാൽ ഏത് ഐസ്ക്രീം കുടിക്കും? 9. 10 കഴിഞ്ഞാൽ 9. 9 കഴിഞ്ഞാൽ ഏത് ഐസ്ക്രീം കുടിക്കും? 8. 8 കഴിഞ്ഞാലോ? 7. 7 കഴിഞ്ഞാൽ ഏത് ഐസ്ക്രീമാണ് കുടിക്കുന്നത്? 6. 6 കഴിഞ്ഞാൽ 5. 5 കഴിഞ്ഞാൽ 4. 4 കഴിഞ്ഞാൽ 3. 3 കഴിഞ്ഞാൽ 2. 2 കഴിഞ്ഞാൽ 1. ഈ രീതിയിൽ കുട്ടിയെ 2-3 ദിവസം പരിശീലിപ്പിക്കാം. അപ്പോൾ അത് അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായി സാധിക്കും. ആദ്യം 1, 2, 3, 4 മുകളിലോട്ട് പറയിപ്പിക്കുക. ആദ്യം ഏത് ഐസ്ക്രീമാണ് കുടിക്കുന്നതെന്ന് ചോദിക്കുക. 10, അത് കഴിഞ്ഞ് 9, 8, 7, 6, 5, 4, 3, 2, 1 ഇതുപോലെ കുട്ടിയെ പറയിപ്പിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഞാനിവിടെ ഒരു റോക്കറ്റ് വരച്ചിരിക്കുകയാണ്. റോക്കറ്റും വരയ്ക്കുവാൻ എളുപ്പമാണ്, എളുപ്പമായിട്ടുള്ള രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ റോക്കറ്റ് വരയ്ക്കുക. അതിനുശേഷം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ഈ റോക്കറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാവോ? നമ്മൾ ബാക്കിലോട്ട് എണ്ണി 0 ആകുമ്പോൾ ഈ റോക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് പറഞ്ഞു കൊടുക്കുക. 0 ആകുമ്പോൾ നിങ്ങൾ റോക്കറ്റ് പോകുന്നതുപോലെ ഒരു സൗണ്ട് ഉണ്ടാക്കുക. എങ്ങനെയാണ് ഇപ്പോൾ റോക്കറ്റ് പോവുക? കുട്ടിയുമായി ഒരുമിച്ച് പറയുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കി പറയാ, റോക്കറ്റ് പോയി. ഇങ്ങനെ കുട്ടിയെ കളിപ്പിക്കുക, കളിയിലൂടെ പഠിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ ട്രേസ് ചെയ്ത് എഴുതിക്കുക. ട്രേസ് ചെയ്ത് എഴുതിയതിന് ശേഷം ഈ നമ്പർ അതുപോലെ 10, 9, 8 ഇങ്ങനെ എഴുതിക്കുക. 10, 9 ഇതുപോലെ എഴുതിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ രണ്ട് സ്റ്റെപ്പ് ആകുമ്പോൾ തന്നെ ബാക്ക്വേർഡ് കൗണ്ടിങ് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാകും.
ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. 1, 2, 3 ഇതുപോലെ 10 വരെ എഴുതുക. 10 വരെ മതി. 50 വരെ പഠിക്കാനുള്ള കുട്ടിയാണെങ്കിലും 10 വരെ മതി. 10 വരെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം മുൻപിലോട്ടുള്ള നമ്പേഴ്സ് പഠിക്കാം. ഇതുപോലെ 10 വരെ നൽകുക. 1 മുതൽ 10 വരെ നൽകുക. അതിനുശേഷം ഇതുപോലെ എഴുതുക. 10, 9, 8 കുട്ടിയോട് ചോദിക്കുക, 10, 9, 8 എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ കുട്ടി കാണിക്കും 10. അത് കഴിഞ്ഞ് ഏത് നമ്പറാണ്? 9. അത് കഴിഞ്ഞ് ഏത് നമ്പറാണ് എഴുതിയിരിക്കുന്നത്? 8. 8 കഴിഞ്ഞപ്പോൾ ഏത് നമ്പറാണ്? 7. ഈ 7 ആണ് ഇവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. 7 കഴിഞ്ഞാൽ 6, അതിവിടെ എഴുതിയിട്ടുണ്ട്. 6 കഴിഞ്ഞാൽ 5, ഇവിടെ എഴുതുക. 5 കഴിഞ്ഞാൽ 4, കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ 1. ഇപ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടി ആ ഒരു ആശയം മനസ്സിലായി, ബാക്ക്വേർഡ് കൗണ്ടിങ് എന്നൊരു ആശയം മനസ്സിലായി. അതിനുശേഷം നമ്മൾ നേരത്തെ നൽകിയ നമ്പറിനേക്കാളും കുറച്ച് നമ്പർ നൽകുക. 10 കഴിഞ്ഞ് എന്താണ്? 9 കഴിഞ്ഞ് 8 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 1. മൂന്നാമത് കുട്ടിയോട് പറയുക, ഇതുപോലെ ഇവിടെ ചെയ്തേ. ഇപ്പോൾ കുട്ടി സ്വയം എഴുതിക്കോളും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ലാസ്റ്റ് ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും നൽകുക. 10, 1. ബാക്കി കുട്ടിയോട് എഴുതാനായിട്ട് പറയുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കോളം വരച്ചാണ് ചെയ്തത്. നാലാമത്തെ സ്റ്റെപ്പ് കോളം വരയ്ക്കേണ്ട. കോളം വരയ്ക്കാതെ ഇതുപോലെ എഴുതുക. 1 മുതൽ 15 വരെ, 3 മുതൽ 8 വരെ, 12 മുതൽ 20 വരെ. ഇത് ഞാൻ വെറുതെ എഴുതിയതാണ്. 3 മുതൽ 8 വരെ അങ്ങനെ എഴുതണമെന്നല്ല, നിങ്ങൾക്കിഷ്ടമുള്ള നമ്പർ ഏതുവരെയാണോ പഠിക്കുവാനായിട്ടുള്ളത് അതുവരെയുള്ള നമ്പർ, ഇടയ്ക്കിടയ്ക്കുള്ള നമ്പർ നൽകുക. തുടരെയുള്ള ഇടയ്ക്കിടയ്ക്കെന്ന് നൽകുക. 3 മുതൽ 8 വരെ, 12 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ. 50 വരെയുള്ള കുട്ടിയാണെങ്കിൽ 32 മുതൽ 42 വരെ, 42 മുതൽ 50 വരെ. ഇതുപോലെ നൽകുക. അതിനുശേഷം കുഞ്ഞുങ്ങളോട് ഇങ്ങനെ വരച്ച് നൽകുക. ഇത് ആദ്യം എഴുതുക. 15, അത് കഴിഞ്ഞ് 14. നമ്മൾ ഏത് നമ്പറാണോ നൽകുന്നത് അതിനെ ബാക്ക്വേർഡ് കൗണ്ടിങ് ആയിട്ട് എഴുതി നൽകാൻ പറയുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഏത് മുതൽ ഏത് വരെയുള്ള നമ്പറാണോ നൽകുന്നത് അതിനെ ബാക്ക്വേർഡ് കൗണ്ടിങ് ആയിട്ട് എഴുതുവാനായിട്ട് പറയുക. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇവിടെ നമുക്ക് നോക്കാം. 3, 4, 5, 6, 7, 8 ആദ്യം എഴുതേണ്ടത്. 8 കഴിഞ്ഞാൽ 7 കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ 5 കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ 3. ഇതുപോലെ എഴുതുവാനായിട്ട് നൽകുക. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ സ്റ്റെപ്പ്, 20 മുതൽ ബാക്ക്വേർഡായിട്ട് 1 വരെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്കുന്ന നമ്പർ നൽകിയിട്ടുണ്ട്. 6 മുതൽ 1 വരെ എഴുതുക. 6, 5, 4, 3, 2, 1. കുട്ടിക്ക് ബാക്ക്വേർഡായിട്ട് എഴുതുവാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഇത് എഴുതി നൽകേണ്ട ആവശ്യമില്ല. എഴുതുവാൻ ഇത്രയും സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ കുട്ടി മനസ്സിലാക്കും, എഴുതുവാൻ പറ്റും. ചില കുട്ടികൾക്ക് എഴുതുവാൻ സാധിച്ചില്ല എങ്കിൽ മാത്രം ഇതുപോലെ എഴുതി നൽകുക മുകളിൽ. അതിനുശേഷം ഇതുപോലെ കുട്ടിയോട് എഴുതുവാനായിട്ട് പറയുക. ഇതും ഇടയ്ക്കിടയ്ക്കെന്ന് വേണം നിങ്ങൾ നമ്പർ നൽകുവാൻ. 12 മുതൽ 4 വരെ, 20 മുതൽ 8 വരെ, 25 മുതൽ 50 വരെ,
ഇതുപോലെ. ആദ്യം 10 വരെയുള്ളത് മതിയാകും. 6 മുതൽ 1 വരെ, 3 മുതൽ എഴുതുക. 3 2 1, 5 4 3 2 1. അതിനുശേഷം ഇതുപോലെയുള്ള വലിയ നമ്പേഴ്സ് ഒക്കെ നൽകാം. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് ആറാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആറാമത്തെ സ്റ്റെപ്പാണ് ഇത്. നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഒരുമിച്ച് തന്നെ ചെയ്യിക്കരുത്, പതിയെ പതിയെ ചെയ്യിച്ചാൽ മതി, സമയം ഒത്തിരിയുണ്ട്. ആറാമത്തെ രീതി വഴി കാണിച്ചു കൊടുക്കുന്ന രീതിയാണ്. 20 ഒരു കാർ നിൽപ്പുണ്ട്, ആ കാറിന് വീട്ടിലോട്ട് പോകണം, അതിനായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക. കുട്ടിയോട് പറയുക ബാക്ക്വേർഡ് കൗണ്ടിങ് ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറയുക. നിങ്ങളൊരിക്കൽ പറഞ്ഞു കൊടുക്കുക 20 19 18 എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് തെറ്റിപ്പോകില്ല. ചിലപ്പോൾ തെറ്റിപ്പോകുകയാണെങ്കിൽ നിങ്ങൾ മുകളിൽ എഴുതിയിട്ട് കൊടുക്കുക 20 19 18 എന്ന് എഴുതിയിട്ട് കൊടുക്കുക. അതിനുശേഷം കുട്ടിയോട് വരയ്ക്കുവാനായിട്ട് പറയുക. നമുക്ക് നോക്കാം 20 19 18 17 16 15 14 13 12 11 10 9 8 7 6 5 4 3 2 1. വീടെത്തി. 0. ഇതുപോലെ പല ഷേപ്പിൽ പസിൽസ് വരച്ച് കുട്ടികൾക്ക് നൽകുക. അവരിങ്ങനെ വരച്ച് കളിക്കുന്നതിലൂടെ തന്നെ അവരുടെ മനസ്സിൽ ഈ അറിവ് കിട്ടുകയും ചെയ്യും. അതുപോലുള്ള പസിലാണ് ഇതും. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ 10 മുതലാണ്. ഇവിടെ നിന്നാണ് വരേണ്ടത്. 10 9 8 7 6 5 4 3 2 1. വീടെത്തി. ഇവിടെ 20 19 18 17 16 15 14 13 12 11 10 9 8 7 6 5 4 3 2 1 0. കാറ്റർപില്ലറിന് ഇലയിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു. ഇതുപോലുള്ള ആക്ടിവിറ്റിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കുവാനായിട്ട് കഴിയും. ഈ ആക്ടിവിറ്റി നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതുപോലുള്ള ആക്ടിവിറ്റി നൽകുമ്പോൾ ഗെയിം എന്ന രീതിയിൽ അവർ ഈ കാര്യം പഠിച്ചെടുക്കും. അതിനാണ് ഈ ടെക്നിക് പ്രയോഗിക്കേണ്ടത്. ബാക്ക്വേർഡ് കൗണ്ടിങ് നിങ്ങൾ ഇതുപോലെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 സ്റ്റെപ്പ് ആകുമ്പോൾ തന്നെ കുട്ടി വേഗത്തിൽ മനസ്സിലാക്കും. നിങ്ങളിത് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ആരും മറന്നുപോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇതിന്റെ വീഡിയോ കുട്ടികൾക്ക് കണ്ടു പഠിക്കുവാൻ ഉതകുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.